നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ നിസരീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ചെറിയ ഒരു ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. ഈയിടെ ഞാൻ അറിഞ്ഞ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതിനു മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. എന്താണ് ഈ ബയോ ലൂമിനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബയോ ലൂമിനസെൻസ് കേട്ടവരുണ്ടാവാം, അറിയുന്നവരുണ്ടാവാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് ജീവജാലങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന, പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തെയാണ് ബയോ ലൂമിനസെൻസ് എന്ന് പറയുന്നത്. വളരെ പുരാതനമായ കാലം തൊട്ട് തന്നെ ഈ ജൈവദീപ്തിയെക്കുറിച്ച് മനുഷ്യൻ അറിയാമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അരിസ്റ്റോട്ടിൽ, ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ, റോമൻ ഗ്രന്ഥകാരനായിട്ടുള്ള പ്ലിനി ദ എൽഡർ, അവരുടെയൊക്കെ എല്ലാം അവരുടെ എല്ലാം ഗ്രന്ഥങ്ങളിൽ ഈ ജൈവദീപ്തിയെക്കുറിച്ചുള്ള പരാമർശം വന്നിട്ടുണ്ട്. ജീവൻ എന്ന അർത്ഥം വരുന്ന ബയോ എന്ന വാക്കിൽ നിന്നും, പ്രകാശം എന്ന അർത്ഥം വരുന്ന ലൂമൻ എന്ന വാക്കിൽ നിന്നുമാണ് ബയോ ലൂമിനസെൻസ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഉരുത്തിരിഞ്ഞ, ആ വാക്ക് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് മിന്നാമിനുങ്ങളിലേക്ക് കടക്കാം. കാരണം മിന്നാമിനുങ്ങനെ ഇഷ്ടമില്ലാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല. കാരണം കുട്ടിക്കാലം മുതലേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ കഥകളിലൂടെയും അല്ലാതെയും നേരിട്ടും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു ജീവിയാണ് ഈ മിന്നാമിനുങ്ങൾ. അപ്പൊ കൂടുതലായിട്ട് മിന്നാമിനുങ്ങനെ നമുക്ക് പരിചയപ്പെടാം. ഇരുട്ടത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ മിന്നുന്ന പോലെ മിന്നി മിന്നി നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് പ്രകാശിച്ചുകൊണ്ട് നടക്കുന്ന മിന്നാമിനുങ്ങളെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു ഗൃഹാതുരതയാണ് ഈ മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ജൈവദീപ്തി കാണിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വേണമെങ്കിൽ മിന്നാമിനുങ്ങാണെന്ന് പറയാം. 200 തരം മിന്നാമിനുങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ വയറിന്റെ അടിഭാഗത്ത് നിന്നാണ് ഈ പ്രകാശം വരുന്നത്. ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ഈ പിന്നെ പ്രകാശം ഉണ്ടാക്കുന്നത്. പ്രധാനമായും സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനൊക്കെയാണ്, ആളുകളുമായിട്ട്, അവരുടെ ഗണത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനാണ് ഈ രാസവസ്തു പുറപ്പെടുവിക്കുന്നത്, ഈ പ്രകാശം പുറത്തു വരുന്നത് അതിനാണ്. ഇവര് ഏത് കുടുംബത്തിൽപ്പെട്ടവരാണെന്നറിയും? ലാംബൈറിഡെ എന്ന് പറയുന്ന പ്രാണികളുടെ ഗണത്തിലാണ് ഈ മിന്നാമിനുങ്ങള് പെടുന്നത്. എൻ്റെ മോൻ മിന്നാമിനുങ്ങിനെ കാണുമ്പോൾ 100 കൂട്ടം സംശയങ്ങളാണ്. സംശയങ്ങൾ നിവർത്തിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലാണ് വായിക്കാൻ ഇടവന്നത്. അങ്ങനെയാണ് എനിക്കും കുട്ടിക്കാലത്ത് മിന്നാമിനുങ്ങിനെ കുറിച്ച് 100 സംശയങ്ങളായിരുന്നു. ഒരു മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു കൂട്ടം മിന്നാമിനുങ്ങൾ, 10,000-ക്കണക്കിന് മിന്നാമിനുകൾ ഒരുമിച്ച് മിന്നിയാലത്തെ ഒരു ഭംഗി എന്തായിരിക്കും? എല്ലായിടത്തും അന്ധകാരം, ഈ മിന്നാമിനുങ്ങളുടെ വെളിച്ചം മാത്രം നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മിന്നാമിനുങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ മിന്നാമിനുങ്ങൾ ഇങ്ങനെ ഇടവേളകളിൽ മിന്നിക്കൊണ്ടിരിക്കുന്നതിനെ ശരിക്കും പറയുന്നത് ഫേസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് ഫേസ് സിങ്ക്രണൈസേഷൻ അങ്ങനെ നടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊന്നുമല്ല, അമേരിക്കയില്, ന്യൂസിലാൻഡില്, അങ്ങനെ ഒരുപാട് അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ചില ഗുഹകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രതിഭാസം നടക്കുന്നുണ്ട്. ഈ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷം മുഴുവൻ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഡോൺസോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഫിലിപ്പൈൻസില് വർഷം മുഴുവൻ ഇടതടവില്ലാതെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ധാരാളം ആളുകൾ അവിടെ കാണാനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ. അതുപോലെ അമേരിക്കയിലെ നോർത്ത് കരോലിനയില്, ന്യൂസിലാൻഡിലെ ചില ഗുഹകളിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ഫേസ് സിങ്ക്രണൈസേഷൻ, അതായത് ഇങ്ങനെ മിന്നിത്തെളിങ്ങിക്കൊണ്ടിരിക്കുന്ന മിന്നാമിനുങ്ങിൻ കൂട്ടങ്ങൾ, കാവ്യാത്മകമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ കാണുന്ന പ്രദേശങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലെങ്കിലും ഇടയ്ക്കും തിളയ്ക്കൊക്കെ നമ്മളും കാണാറുണ്ട് ചില മിന്നാമിനുങ്ങളെ. അപ്പോൾ നമ്മുടെ ജീവലോകത്തുള്ള ഒരുപാട് വൈവിധ്യമാർന്ന ജീവികൾ, പക്ഷികൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലെ ഒരു ജീവി മാത്രമാണ് ഈ മിന്നാമിനുങ്ങ്. അപ്പോൾ ആ ഒരു ജീവിയെക്കുറിച്ച് 1-2 ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയും കൂടുതൽ എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളുമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു കരുത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം.